എങ്കും പാസായാ മതിയെന്ന് വിചാരിച്ച് പഠിക്കും. ചിലര് കോളേജ് ലൈഫല്ലേ അടിച്ചു പൊളിക്കും, എന്നിട്ട് വെറും കയ്യോടെ വിട്ട് അങ്ങ് കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് പോകും. സോ ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്ക്, വിട്ടെങ്കിലും മാർക്കിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ആദ്യമായി ജോബിൽ പോയിക്കോളൂ, ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ്. S7 പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുന്ന സമയത്ത് കമ്പനികൾ വരും, ആ സമയത്ത് പറയും 60% മാർക്കിൽ കൂടുതലുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ചിലർ പറയും 70%ന് മുകളിലുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ആ സമയത്ത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ S1 മുതലുള്ള മാർക്കിന്റെ ആവറേജ് ആണ് അവർ കണക്കാക്കുന്നത്. അത് നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കണം. എപ്പോഴും യു മെയിൻറ്റൈൻ 75% മാർക്ക് ആദ്യമേ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേസ്മെന്റ് ഡ്രൈവിനും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. സോ ജോബിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഹയർ സ്റ്റഡീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. ഹയർ സ്റ്റഡി ഇപ്പം എംടെക് എടുത്ത് എക്സാമ്പിൾ എടുത്താൽ എംടെക്കിന് 65% മാർക്ക് ഗേറ്റിന്റെ സ്കോറിനാണ്. ഞാൻ നേരത്തെ S7 എത്തുന്ന സമയത്ത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഒരു എക്സാമിനേഷൻ നടക്കും. നിങ്ങളെല്ലാ മെഡിക്കൽമാരെല്ലാം എഴുതും. ആ എഴുതുന്ന മാർക്കിനാണ് 65% ഇമ്പോർട്ടൻസ്. 25% മാർക്ക് നിങ്ങളുടെ S1 മുതൽ S8 വരെ കിട്ടിയ മാർക്കിന്റെ ആ CGPA-ക്കാണ് 25% ഇമ്പോർട്ടൻസ് എംടെക്കിന് പഠിക്കാൻ. പിന്നെ 15% ഇന്റർവ്യൂവിന്റെ മാർക്കായിരിക്കും. ആ 25% മാർക്ക് ആയിരിക്കും നിങ്ങളുടെ വഴി തിരിച്ചുവിടുന്നത്. നല്ല കോളേജിൽ കിട്ടുമോ, അല്ലെങ്കിൽ നല്ല കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ വരെ പ്രതിമാസം സ്റ്റൈപ്പൻഡ് കിട്ടും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചേരുകയാണെങ്കിൽ 40,000 രൂപ മിനിമം നിങ്ങൾ വർഷത്തിൽ ഫീസ് അങ്ങോട്ട് അടക്കണം. സോ അതാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. എംടെക്കിലൂടെ ജോലി കിട്ടാനും നല്ല കോളേജിൽ കിട്ടിയാൽ പ്ലേസ്മെന്റ് കിട്ടാനും വളരെ എളുപ്പമായിരിക്കും ബിടെക്കിന് കിട്ടാത്തവർക്ക്. സോ അവിടെ വീണ്ടും നിങ്ങളുടെ CGPA മാർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഫോറിൻ സ്റ്റഡി, അവരും നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് മാത്രമേ നിങ്ങളെ അവിടെ പഠിക്കാൻ വേണ്ടി എടുക്കുള്ളൂ. ആ സമയത്ത് ആലോചിച്ചുകൊണ്ട് കാര്യമില്ല. ടോട്ടൽ S1 മുതൽ S8 വരെയുള്ള മാർക്കിന്റെ ആവറേജ് ആണ് CGPA, അതെടുത്തിട്ടാണ് നോക്കുക. ഇനി IES, ഇനി എഞ്ചിനീയറിംഗ് സർവീസ്. ഇപ്പോഴേ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ എന്ന് പറയും, ഹൈ ലെവൽ ജോബ് ആണ്, അച്ചീവ്മെന്റ് ടാർഗറ്റ് ഉള്ളവർ പഠിക്കുന്ന സമയത്ത്. അവിടെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 60% മാർക്ക് ബിടെക്കിന് ഉണ്ടായിരിക്കണം. സോ ഇനി ഹോണേഴ്സ്, ബിടെക് ഹോണേഴ്സ് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ മാർക്ക് 8.5 CGPA വേണം. എന്തായാലും ഇവിടെ പിഴച്ചാൽ ടോട്ടം പിഴച്ചു പോകും. അതുകൊണ്ട് S1 നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റഡി കോൺസിസ്റ്റന്റ്ലി നന്നായിട്ട് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ബിടെക് മാർക്ക് പെർസെന്റേജ് കൂട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം മറ്റേ +2 നിന്ന് പഠിച്ചത് പോലെ നിങ്ങൾക്ക് ട്യൂഷന് പോണ്ട അല്ലേ, കോച്ചിങ് ക്ലാസ്സിന് പോണ്ട, ടൈമിൽ ഇഷ്ടം പോലെ ഒരുപാട് ടൈം ഉണ്ടാവും. ആ സമയം S1 നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പോരാത്തതിന് സബ്ജക്ട് 6 സബ്ജക്ട് ഇതുവരെ ഉണ്ടായിരുന്നത് 5 ആക്കി കുറച്ച് തന്നു നിങ്ങൾക്ക്. അവിടെയും ഒരുപാട് സേവിങ്സ്, ടൈം ഒരുപാട് ഉണ്ടാവും. യു ക്യാൻ സ്റ്റഡി. ടീച്ചേഴ്സ് പറയുന്നത് പോലെ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. അവര് വലിയ ബുക്ക് ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട, അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അത് മുഴുവനായൊന്നും പഠിക്കേണ്ടത് ആവശ്യമില്ല. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം, ആ 75% മാർക്ക് ഉറപ്പാണ്. എന്തായാലും എൻജോയ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്.